തൊള്ളായിരത്തി എഴുപതിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേരള ശബ്ദത്തിലെ ഒരു അഭിമുഖത്തിൽ പ്രൊഫസർ നാരായണക്കുറുപ്പ് പറഞ്ഞു കേരള രാഷ്ട്രീയം ഒരു പൂരപ്പറമ്പാണെന്ന് കുറുപ്പ് സാറിന് പ്രവചനപരം ഉണ്ടായിരുന്നുവെന്ന് അന്ന് അറിയില്ലായിരുന്നു ഏതായാലും ഇന്നത് സംഭവിച്ചിരിക്കുകയാണ് ശരിക്കും കേരള രാഷ്ട്രീയം ഇന്നൊരു പൂരപ്പറമ്പായി മാറി പൂരപ്പറമ്പിൽ എല്ലാവരും ഒരേ ആവശ്യത്തിന് വരുന്നവരല്ല അതാണ് പൂരപ്പറമ്പിൻ്റെ പ്രത്യേകത വെച്ചുവാണി ഫക്കാരും മുതൽ പെൺവാണിഭക്കാർ വരെ അവിടെ വരും പൂരം കാണാൻ വരുന്നവരുടെ ഇടയിൽ പിടിച്ചുപറിക്കാരും കാണും പൂരക്കച്ചവടക്കാരുടെ അടുത്ത് വിലപേച്ചു നിൽക്കുന്ന പെൺകുട്ടികളെ കാണാൻ വായി നോക്കി നിൽക്കുന്ന പൂവാലന്മാരും കുറവായിരിക്കില്ല ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേരുന്ന പൂരപ്പറമ്പാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം മൂന്ന് മുന്നണികളും കാര്യമായ ഇല്ലാതെ കഴിയുകയാണ് ആദ്യത്തേത് വർണ്ണം കൈയാളെന്ന ഇടതുമുന്നണി ഭരിക്കുന്നവർക്കെല്ലാം കാലാകാലം പറ്റുന്ന ഗ്രഹണം തന്നെയാണ് ഇവർക്കും സംഭവിച്ചിരിക്കുന്നത് മലയാളിയുടെ പ്രകടമായ ഒരു സ്വഭാവമാണ് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ മാറ്റി പ്രതിഷ്ഠിക്കുക എന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എങ്കിലും അവർ മടുക്കും അതുകൊണ്ടാണ് കർണാകരനെ മാറ്റി നയനാരെ കൊണ്ടുവരാ വന്നതും നയനാരെ മാറ്റി കർണാകരനെ ഒക്കെ അവർ തുടർച്ചയായി ഭരിക്കുന്നത് കാണാൻ മലയാളിക്ക് ക്ഷമയില്ലായിരുന്നു അങ്ങനെ വലിയ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ച് ഉമ്മൻചാണ്ടി തുടർഭരണം പ്രതീക്ഷിച്ച് നടക്കുന്ന കാലത്താണ് ചെന്നിത്തലയുടെ കുത്തിരിപ്പും പിണറായിയുടെ പ്രവേശനവും തുടർന്നു വന്ന അഞ്ചു വർഷം പിണറായിയുടെ ഭരണം മോശമായിരുന്നുവെന്ന് പറയാൻ പറ്റില്ലെങ്കിലും കർക്കശക്കാരനായ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് എല്ലാവരും പറയുമായിരുന്നു എന്നാൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനം മികവുറ്റതായിരുന്നു പ്രളയകാലത്തും തുടർന്ന് വന്ന കോവിഡ് മഹാമാരി കാലത്തും അദ്ദേഹം നടത്തിയ പ്രകടനം ആർക്കും വിസ്മരിക്കാവുന്നതല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം പ്രാണവായുവും കഴിക്കാനുള്ള ഭക്ഷണവും കോവിഡ് കാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരം മാറുവാണിക്കുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും സൗജന്യ ഭക്ഷണ കിറ്റും ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ പിന്നിൽ ഉറച്ചു നിന്നു വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് അമിതമായ ആത്മവിശ്വാസത്തിന്റെ പേരിൽ മധ്യ കേരളത്തിലെ ശക്തമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയതും അവരെ നീട്ടി സ്വീകരിച്ച് കൂടെ കൂട്ടിയതും ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തു ഏതാണ്ട് മൂന്ന് ശതമാനം വോട്ടാണ് ഇടതുമുന്നണിക്ക് അതുമൂലം കൂടുതലായി ലഭിച്ചത് അതാണ് അവരുടെ വിജയവും ഇടതുമുന്നണി തുടർഭരണം ലഭിച്ചതോടുകൂടി അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി മാറി എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത് പിടിപ്പില്ലാത്ത മന്ത്രിമാരെ കൊണ്ട് നിറഞ്ഞൊരു മന്ത്രിസഭയായി മാറി ഇനിയുള്ളത് പരമ്പരാഗതമായ കോൺഗ്രസ് മുന്നണിയാണ് പേരിന് യു ഡി എഫ് മുന്നണി എന്നൊക്കെ പറയുമെങ്കിലും അവിടെ കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസ് നടപ്പാക്കും മേലേക്ക് നിൽക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലെ കുറേ ഘടക അവർക്കൊന്നും പ്രത്യേക റോളുകളൊന്നുമില്ല പണ്ടൊരാൾ പറഞ്ഞതുപോലെ നാട്ടിലെ വലിയൊരു തറവാട് പോലെയാണ് കോൺഗ്രസ് തറവാട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും തീരുമാനമെടുക്കുന്നത് മക്കൾ പലരുമാണ് പലരും പല തീരുമാനമെടുക്കും പലതും നടപ്പാക്കും അതിനെ പരസ്യമായി മറ്റുള്ളവർ എതിർക്കുകയും ചെയ്യും പക്ഷേ ഇതൊന്നും തറവാടിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കില്ല തറവാട്ടിലെ ഇന്നത്തെ നായകൻ പ്രതിപക്ഷ നേതാവ് എന്തെല്ലാം പുതുമ വരുത്താൻ ശ്രമിച്ചാലും പഴയ ചില കാരണവന്മാർ അവിടെയിരുന്ന കുത്തിതിരിപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവസ്ഥയും എന്താണെന്ന് പറയാൻ വയ്യ മൂന്നാമതെന്ന് പറയുന്നത് ബി ജെ പി അവരുടെ അവസ്ഥയും മറ്റൊന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ടൊക്കെ അവർ നേടി ശരിയാണ് ഒരു കാലത്ത് നായന്മാരുടെ കുത്തകയായിരുന്ന ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന ശിലയിളക്കി അവരുടെ വോട്ട് ബാങ്കിൽ കൈയിട്ടിളക്കി ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചത് അവരുടെ വലിയ നേട്ടമാണ് പക്ഷേ അത് എത്രമാത്രം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള ഗമനം എല്ലാവരുടെയും പ്രതീക്ഷ പി വി അൻവറിലാണ് അൻവർ തികഞ്ഞ പരാജയമാണെന്ന ഭക്ഷകക്കാരനാണ് ഞാൻ എല്ലാം നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ജനത്തിന് ബോധ്യപ്പെടുന്നത് മുൻപരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ആദ്യ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ മൗനം ഭജിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ അൻവറിന് വലിയ ഒരു സാധ്യതയുണ്ടായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക കമ്മിറ്റികളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് വലിയ തോതിൽ അത് ചർച്ചയായേനെ അങ്ങനെ ചർച്ച ആയിരുന്നുവെങ്കിൽ അതിന് അൻവറിന് ഗുണം ചെയ്തേനെ ഇപ്പോൾ സംഭവിച്ചത് എന്താ പിണറായി വിജയൻ്റെ മുഴുവൻ ശത്രുക്കളും പിണറായി വിജയന് വേണ്ടി അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയതാണ് ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ വിജയം പിണറായി വിജയന് തന്നെയാണ്